ഗ്രാൻഡ്മാസ്റ്റർസ് കടന്നിട്ട് പ്ലസ് ടു ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ ആദ്യമായിട്ട് നമ്മൾ കണ്ടത് ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സ്, അതായത് ഒരു ചാർജ്, ഒരു പോസിറ്റീവ് ചാർജ് ഒരു പർട്ടിക്കുലർ വെലോസിറ്റി വിയിൽ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് അതിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ആ ചാർജിന് ഒരു പർട്ടിക്കുലർ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആ ഫോഴ്സിൻ്റെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ആ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഫ് ഇസ് ഇക്വൽ ടു ബി വി ക്യു സൈൻ തീറ്റ. അപ്പോൾ എഫ് ഇസ് ഇക്വൽ ടു ബി വി ക്യു സൈൻ തീറ്റ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത് അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ആണ്, വി എന്ന് പറയുന്നത് വെലോസിറ്റി, ക്യു എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് ചാർജ്, ആൻഡ് തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ദ ചാർജ് അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി. വെലോസിറ്റി വെക്ടറിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്ന വെക്ടറിന് ഇടയ്ക്കുള്ള ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഭാഗത്ത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള ഭാഗങ്ങളാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ഈ ഭാഗം പഠിക്കുന്നത് മോഷൻ ഓഫ് എ ചാർജ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ചാർജ് എങ്ങനെ മൂവ് ചെയ്യും, അതായത് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ചാർജ് എൻറ്റർ ചെയ്യുമ്പോൾ അതിലൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നു. നമുക്കറിയാം ഫോഴ്സ് എന്ന് പറയുന്നത് എന്തോ ചെയ്യുന്നതാണ്, അത് മോഷൻ ഉണ്ടാക്കുന്നു. അങ്ങനെയാണെങ്കിൽ അകത്തേക്ക് കയറുന്ന ചാർജിൻ്റെ പിന്നെ ബാക്കിയുള്ള മോഷനെ നിയന്ത്രിക്കുന്നത് ആരായിരിക്കാം, ഈ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സാണ്. ഒന്നുകൂടെ പറയാം, അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിൽ എന്ത് ചെയ്യുന്നു, ചാർജ് എൻറ്റർ ചെയ്യുന്നു. മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഒരു പർട്ടിക്കുലർ വെലോസിറ്റി ഒരു പർട്ടിക്കുലർ ആംഗിളിൽ എൻറ്റർ ചെയ്യുന്നു. അങ്ങനെ എൻറ്റർ ചെയ്യുമ്പോൾ അതിലൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നീട് ഈ ചാർജിനെ മൂവ് ചെയ്യിപ്പിക്കുന്നത് മൊത്തം ആ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആണ്. ഈ ലോറൻസ് ഫോഴ്സ് എങ്ങനെയാണ് ഈ പാർട്ടിക്കിളിനെ മൂവ് ചെയ്യിപ്പിക്കുന്നത്, മാഗ്നറ്റിക് ഫീൽഡിനകത്ത് ഈ പാർട്ടിക്കിളിനെ അല്ലെങ്കിൽ ഈ ചാർജിൽ പാർട്ടിക്കിളിനെ എങ്ങനെ മൂവ് ചെയ്യിപ്പിക്കുന്നു എന്നാണ് നമ്മൾ ഈ ഭാഗത്ത് ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു നേരത്തെ ചാർജ് എങ്ങനെയൊക്കെ എൻറ്റർ ചെയ്യും, മൂന്ന് രീതി, അതായത് ഒന്ന് ഇത് മാഗ്നറ്റിക് ഫീൽഡ് ചാർജ് പെർപെൻഡിക്കുലർ ആയിട്ട് എൻറ്റർ ചെയ്യും, അപ്പോൾ അവിടെ മാക്സിമം ഫോഴ്സ് ഉണ്ടാവും. രണ്ട്, ചാർജ് ഒരു പർട്ടിക്കുലർ ആംഗിളിൽ എൻറ്റർ ചെയ്യും, ഇത് ബി, ഇത് ചാർജ് എന്ത് ചെയ്യുന്നു ഒരു പർട്ടിക്കുലർ ആംഗിളിൽ എൻറ്റർ ചെയ്യും, തീറ്റ എന്ന് പറഞ്ഞാൽ ഇത് പെർപെൻഡിക്കുലർ 90 ഡിഗ്രി. മൂന്ന്, പാരലലായിട്ട്, അതായത് മാഗ്നറ്റിക് ഫീൽഡിന് പാരലലായിട്ട് എന്ത് ചെയ്യുന്നു ചാർജ്. ഈ കേസിൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, എന്നാൽ ഈ രണ്ട് കേസിലും ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഒന്ന് ഒരു മാക്സിമം ഫോഴ്സ് ആയിരിക്കും, രണ്ട് ഈ ആംഗിൾ തീറ്റയ്ക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഫോഴ്സ്. ഈ രണ്ട് ഫോഴ്സും ഈ ചാർജിനെ പിടിച്ച് കറക്കുന്നത് അല്ലെങ്കിൽ ചാർജിനെ മൂവ് ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്. നമ്മൾ അടുത്തത് നോക്കുന്നത് പെർപെൻഡിക്കുലറായിട്ട് ചാർജ് എൻറ്റർ ചെയ്യുമ്പോൾ ഏത് രീതിയിലാണ് മൂവ് ചെയ്യുന്നത്, രണ്ട് ഒരു പർട്ടിക്കുലർ ആംഗിളിൽ എൻറ്റർ ചെയ്യുമ്പോൾ ഏത് രീതിയിലാണ് മൂവ് ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ ഒന്നാമത്തെ കേസായ ചാർജ് ഈ സെന്ററിൽ പെർപെൻഡിക്കുലർ ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് ചാർജ് എൻറ്റർ ചെയ്യുമ്പോൾ ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു യൂണിഫോം വെലോസിറ്റി, ഈ കാണിച്ചിരിക്കുന്നത് ഇൻഡു മാർക്കറ്റ് വെച്ചിരിക്കുന്നത് ഇത് മാഗ്നറ്റിക് ഫീൽഡ് ആണ് കാണിച്ചിരിക്കുന്നത്, യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ബി. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാഗ്നറ്റിക് ഫീൽഡ് അതിനെന്ത് ചെയ്യാൻ പറ്റും, ഇൻഡു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ ഉണ്ട്, ഔട്ട് ഓഫ് ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ, രണ്ട് ഡയറക്ഷൻസ് ഉണ്ട്. അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതലത്തിൽ ഹൊറിസോണ്ടലായിട്ടോ വെർട്ടിക്കലായിട്ടോ ആക്ട് ചെയ്യുന്നതിനേക്കാൾ ഉപരി എന്തോ ചെയ്യുന്നു, ഒരു ഇൻസുലേറ്റഡ് മീഡിയം ഉണ്ടെങ്കിൽ പോലും നമ്മൾ കണ്ടിട്ടുണ്ട് ഇതുപോലത്തെ ഒരു എന്താണ് ഉക്കൊണ്ടെന്ന് വെച്ചു, ഇതിന്റെ മുകളിൽ ഒരു മാഗ്നറ്റ് വെച്ച് താഴെ ഒരു മാഗ്നറ്റ് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതിനെ അട്രാക്ട് ചെയ്യാനോ ഉൾപ്പെടെ ചെയ്യാനോ കഴിവുണ്ട്. ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്ലെയിൻ ഓഫ് ദ പേപ്പർ, ഇതിനെ നമ്മൾ പ്ലെയിൻ ഓഫ് ദ പേപ്പർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രതലം, ഈ പ്രതലത്തിനകത്തേക്ക് തുളച്ചു കിടക്കാനോ അല്ലെങ്കിൽ അവിടെ നിന്ന് മുകളിലേക്ക് വരാനോ, അതായത് തുളച്ച് അകത്തോട്ട് തുളച്ചു കിടക്കുകയാണെങ്കിൽ നമ്മളതിനെ ഇൻടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ എന്ന് പറയും, ഇത് വെളിയിലേക്ക് വരുവാണെങ്കിൽ ഔട്ട് ഓഫ് ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഇൻഡു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ ആണെങ്കിൽ പ്ലെയിൻ ഓഫ് ദ പേപ്പറിന് അകത്തേക്കാണോ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷനും അത് നമ്മളൊരു ഇൻഡു മാർക്ക് വെച്ചിട്ട് അടയാളപ്പെടുത്തും, എന്നാൽ ഔട്ട് ഓഫ് ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ ആണെങ്കിൽ ഒരു ഡോട്ട് മാർക്ക് വെച്ചിട്ട് അടയാളപ്പെടുത്തും. അപ്പോൾ ഇത് പ്ലെയിൻ ഓഫ് ദ പേപ്പർ അല്ലെങ്കിൽ ഈ പ്രതലം, നമ്മുടെ ഈ ബോർഡിന്റെ പ്രതലം ഉണ്ടല്ലോ, ആ പ്രതലത്തിന് അകത്തേക്ക് കിടക്കുന്ന രീതിയിലാണ് മാഗ്നറ്റിക് ഫീൽഡ്. അടുത്തത് വെലോസിറ്റി വെക്റ്റർ അതിന് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ വെലോസിറ്റി വെക്റ്റർ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു
മാഗ്നറ്റിക് ഫീൽഡും വെലോസിറ്റി വെക്ടറും പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവിടെ ഫോഴ്സും എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. ഫ്ലെമിംഗിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാം, ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ പെർപെൻഡിക്കുലർ ആയിട്ട് ഇവിടെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്, അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡും കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് ഇവിടുത്തെ കോൺസ്റ്റന്റ് ഫോഴ്സ് ആണ്. ആ കോൺസ്റ്റന്റ് ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്ത് നോക്കിക്കേ, ഒരു സർക്കിളിന്റെ സെന്ററിലേക്ക് ആക്ട് ചെയ്യും. കണ്ടോ, ഒരു സർക്കുലർ പാത്തിന്റെ സെന്ററിലേക്ക് ആക്ട് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, ഈ പെർപെൻഡിക്കുലർ ഫോഴ്സ് എന്ന് പറയുന്നത് ദാറ്റ് പ്രൊവൈഡ്സ് എ സെൻട്രിപെറ്റൽ ഫോഴ്സ്, ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ചരടിനെ നിങ്ങൾ കല്ലിൽ കെട്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു കല്ലിനെ ചരടിൽ കെട്ടിയിട്ട് നിങ്ങൾ കറക്കും, അപ്പോൾ നിങ്ങളുടെ കൈ സെൻട്രൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു വസ്തുവിനെ ഒരു സർക്കുലർ പാത്തിൽ കറക്കുന്ന ഏതൊരു ഫോഴ്സിനെ നമുക്ക് സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയാം. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫോഴ്സ് ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുകയും ഈ പാർട്ടിക്കിൾ, നമ്മുടെ ചാർജ് പാർട്ടിക്കിൾ അത് ചെയ്യുന്നു, ഒരു സർക്കുലർ പാത്തിൽ കറങ്ങുകയും ചെയ്യും. സർക്കുലർ പാത്തിൽ കറങ്ങുകയും ചെയ്യും. അങ്ങനെ ഈ സർക്കുലർ പാത്തിൽ അത് കറങ്ങുമ്പോൾ അതിന്റെ റേഡിയസ്, ആ പാത്തിന്റെ റേഡിയസ് അല്ലെങ്കിൽ ആ സർക്കുലർ പാത്തിന്റെ റേഡിയസ്, അതുപോലെ തന്നെ അതിന്റെ ഫ്രീക്വൻസി, കറങ്ങുന്നതിന്റെ ഒരു ഫ്രീക്വൻസി ഉണ്ട്, ആ ഫ്രീക്വൻസി, ഇതൊക്കെ ഇതിന്റെ വെലോസിറ്റിയും അതുപോലെ തന്നെ ചാർജും ഒക്കെ ആയിട്ട് ബന്ധമുണ്ട്. അപ്പൊ അതെന്താണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കുന്ന കാര്യം ഇതാണ്, ഒരു ചാർജ് മാഗ്നറ്റിക് ഫീൽഡിൽ പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എന്തോ ചെയ്യുന്നു, ദാറ്റ് വിൽ പ്രൊവൈഡ് അല്ലെങ്കിൽ ദാറ്റ് വിൽ ആക്ട് ടു ദ സെന്റർ ഓഫ് എ സർക്കിൾ, ദാറ്റ് ഈസ് ഇറ്റ് പ്രൊവൈഡ്സ് എ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആൻഡ് ദെർഫോർ ദ ചാർജ് പാർട്ടിക്കിൾ മൂവ് ഇൻ എ സർക്കുലർ പാത്ത്. നമ്മൾ ഇതിന്റെ റേഡിയസ് ഓഫ് ദ പാത്ത്, റേഡിയസ്, ആ സർക്കുലർ പാത്തിന്റെ റേഡിയസ് എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതിന് നമുക്കറിയാം ഇവിടെ ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു എത്രയാണ്? ബി വി ക്യൂ ആണ്. അതെന്താ സൈൻ തീറ്റ ഇല്ല, കാരണം തീറ്റ 90 ഡിഗ്രി, അതുകൊണ്ട് സൈൻ തീറ്റ 1 ആണ്. അപ്പൊ എഫ് ഈസ് ഈക്വൽ ടു ബി വി ക്യൂ കൊടുക്കും. ഈ ഫോഴ്സ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? ദാറ്റ് വിൽ പ്രൊവൈഡ് ദ സെൻട്രിപെറ്റൽ ഫോഴ്സ്, ദാറ്റ് ഈസ് എം വി സ്ക്വയർ ആണ്. സെൻട്രിപെറ്റൽ ഫോഴ്സ് ആർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ സർക്കുലർ പാത്ത്. ഇത് രണ്ടും ഈക്വൽ ആണ്. അതായത് ഈ ഫോഴ്സ് ആണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, എം വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ഈസ് ഈക്വൽ ടു ബി വി ക്യൂ എന്ന് എഴുതാം. ഈ ബിയും ഈ ബി വി സ്ക്വയർ കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ റേഡിയസ് അത് ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നുകഴിഞ്ഞാൽ ആർ ഈസ് ഈക്വൽ ടു എം വി ബൈ ക്യൂ, ഇപ്പുറത്തോട്ട് കൊണ്ടുവന്ന് ആറിനെ അമ്മാവോട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എം വി ഡിവൈഡഡ് ബൈ ബി ക്യൂ. ഇതാണ് റേഡിയസ് ഓഫ് ദ പാത്തിനുള്ള ഇക്വേഷൻ. സർക്കുലർ പാത്തിന്റെ റേഡിയസ് ഇക്വേഷൻ ആണ് ആർ ഈസ് ഈക്വൽ ടു എം വി ഡിവൈഡഡ് ബൈ ബി ക്യൂ. ഇതിനകത്ത് നമുക്കൊരു കാര്യം മനസ്സിലാവും, മാസ് വെലോസിറ്റി മാഗ്നറ്റിക് ഫീൽഡ് ചാർജ്, മാഗ്നറ്റിക് ഫീൽഡിന്റെ ചാർജിനും റേഡിയസ് ഓഫ് ദ പാത്ത് എന്താണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. എന്നാൽ മാസിനും വെലോസിറ്റിക്കും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്താണ് റേഡിയസ് ഓഫ് ദ പാത്ത് എന്ന് പറയുന്നത്, എം വി ഡിവൈഡഡ് ബൈ ക്യൂ എന്ന് നമുക്ക് കിട്ടുന്നു. അടുത്ത് നമ്മൾ ഫ്രീക്വൻസിക്ക് ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കണം. നമുക്കറിയാം ആദ്യം ഫ്രീക്വൻസി നമ്മൾ കണ്ടുപിടിക്കുന്നതിന് പകരം ടൈം പീരീഡ് നമ്മൾ കണ്ടുപിടിക്കണം. ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ ടൈം എന്ന് പറയുന്നത് ഫിസിക്കൽ ടു ഡിസ്പ്ലേസ്മെന്റ്, അല്ലെങ്കിൽ ഈ പാർട്ടിക്കിൾ ഒരു സ്ഥലത്ത് നിന്ന് സഞ്ചരിച്ചു തിരിച്ചവിടെ വരുമ്പോഴുള്ള ഡിസ്പ്ലേസ്മെന്റ്, ആ റേഡിയസ് ആണെങ്കിൽ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ്. ടൈം പീരീഡ് ഫിസിക്കൽ ടു ടൈം ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി ആണ്, ബൈ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ 2πr ഡിവൈഡഡ് ബൈ വെലോസിറ്റി എന്നാണ് വി എം. പക്ഷേ ആർ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു എം വി ഡിവൈഡഡ് ബൈ വി ക്യു ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടി ഈസ് ഈക്വൽ ടു 2πr ഇൻടു ആറിന് പകരം എം വി ഡിവൈഡഡ് ബൈ വി ക്യു ഇൻടു വി. വി എം വി കൂടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്താണ്? 2πm ഡിവൈഡഡ് ബൈ വി ക്യു എന്ന് കിട്ടുന്നു. അതാണ് ടൈം പീരീഡിന്റെ ഇക്വേഷൻ. ആർ ഈസ് ഈക്വൽ ടു എം വി ബൈ ബി ക്യു ആയതുകൊണ്ട് ടി ഈസ് ഈക്വൽ ടു ആറിന് പകരം നമുക്ക് എം വി ബൈ ബി ക്യു എന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2πi ഇൻടു എം വി ഡിവൈഡഡ് ബൈ ബി ക്യു ഇൻടു ഓൾറെഡി ഇവിടെ വി കിടപ്പോൾ ബി ബി ഇവിടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ 2πm ഡിവൈഡഡ് ബൈ ബി ക്യു എന്നാണ്. നമുക്ക് ടൈം പീരീഡ് ടി ഈസ് ഈക്വൽ ടു 2πm ബൈ ബി ക്യു എന്ന് കിട്ടുന്നു. നമുക്കറിയാം ടൈം പീരീഡിന്റെ ഇൻവേഴ്സ് അല്ലെങ്കിൽ റെസിപ്രോക്കൽ ആണ് ഫ്രീക്വൻസി. അതുകൊണ്ട് ഫ്രീക്വൻസി ഓഫ് റെവല്യൂഷൻ എന്ന് പറയുന്നത് എഫ് ഈസ് ഈക്വൽ ടു 1/T ആയിട്ട് ഇതിന്റെ റെസിപ്രോക്കൽ ബി ക്യൂ ഡിവൈഡഡ് ബൈ 2πm. അപ്പോൾ നമുക്ക് മൂന്ന് ഇക്വേഷൻസ് ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. ഒരു പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എൻട്രി ചെയ്യുന്നതെങ്കിൽ അതൊരു സർക്കുലർ പാത്ത് ഉണ്ടാവും. ആ സർക്കുലർ പാത്ത് റേഡിയസ് ആർ ഈസ് ഈക്വൽ ടു
എം ബി ഡിവൈഡഡ് ബൈ ബി ക്യു ആണ്. ടൈം പീരീഡ് എന്ന് പറയുന്നത് ടു ബൈ എം ബൈ ബി ക്യു ആണ്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് ബി ക്യു ഡിവൈഡഡ് ബൈ ടു ബൈ എം. അപ്പൊ ഈ മൂന്ന് ഇക്വേഷൻസും നിങ്ങൾ ഓർത്തിരിക്കുക, ഈ ഫിഗർ നിങ്ങൾ ഓർത്തിരിക്കുക. ഇത് പല എക്സാമിന് ചോദിച്ചിട്ടുള്ളൂ.